ദീർഘകാലം അടൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആയി സേവനം അനുഷ്ഠിച്ച് വളരെ നല്ല നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആണ്. മലങ്കര സഭയുടെ എല്ലാ പള്ളികളിലും പരിപാടികൾ നടക്കുമ്പോൾ ഓടിയെത്തി, അതുപോലെ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഓടിയെത്തി സഹായവുമായി എത്തിച്ചേരുന്ന ബഹുമാന്യനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മലങ്കര സഭയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആന്റോ ആന്റണി എം പി ഇവിടെ എത്തിച്ചേരും. രണ്ടു ദിവസം മുമ്പ് പരിശുദ്ധ ബാബാതിരുമേനിയുടെ ജന്മദിന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ ശ്രീ ആന്റോ ആന്റണി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇന്നും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ബഹുമാന്യനായ ശ്രീ ആന്റോ ആന്റണിയെ നിങ്ങൾ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് മുതിശ്ശേരി കല്ലുപാറയുടെ എം എൽ എ ആണ്, മലങ്കര സഭയുടെ പുത്രനാണ്. ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് മുതിശ്ശേരി എം എൽ എ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മാത്യു ടി തോമസ് തിരുവല്ലായുടെ എം എൽ എ, കഴിഞ്ഞ വർഷം വരെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് മന്ത്രിയായി ആയിരുന്നു. മന്ത്രിയായിരുന്നപ്പോൾ ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസ് പരുമലയിൽ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി, യാത്രാ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ് മലങ്കര സഭയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ശ്രീ മാത്യു ടി തോമസ് അവരെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി സി വിഷ്ണുദാ, അദ്ദേഹം ചെങ്ങന്നൂരിന്റെ എം എൽ എ, അദ്ദേഹവും അധികം താമസിയാതെ ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ അവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ അൽമായ ട്രസ്റ്റി ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, നിരവധി വർഷങ്ങളായി ഇവിടെ പരുമല കബറിങ്കിലേക്ക് നടന്ന പദയാത്രയായി എത്തിച്ചേരുന്ന ഒരു മാന്യദേഹമാണ്. വലിയ സന്നാഹങ്ങളൊന്നുമില്ലാതെ തനിയെയോ കുടുംബസമേതമോ ആയിരിക്കും അദ്ദേഹം ഈ കബറിങ്കിൽ എത്തിലേക്ക് നടന്നു വരിക. ഇന്നലെയും വൈകിട്ട് കോഴഞ്ചേരിയിൽ നിന്ന് യാത്ര തിരിച്ച് വെളുപ്പിനെ ഈ കബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ച മാന്യദേഹം മലങ്കര സഭയുടെ ഒരു അഭിമാന പുത്രനാണ്. ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ് അവരെ നിങ്ങൾ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അലക്സാണ്ടർ കാരകിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രോ വൈസ് ചാൻസലറും ആക്ടിംഗ് വൈസ് ചാൻസലറുമായി പ്രവർത്തിച്ച ഡോക്ടർ അലക്സാണ്ടർ കാരകൽ സാർ, അദ്ദേഹം സഭയുടെ മുൻ സെക്രട്ടറി, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്ര നേതൃത്വം നൽകിക്കൊണ്ട് സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമായി വർത്തിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ കാരകൽ അവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പരുമല സെമിനാരി മാനേജർ യൂഹാനോ റമ്പാചൻ, വന്ദ്യനായ യൂഹാനോ റമ്പാചൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും അതുപോലെ ആരാധന കാര്യങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമൊക്കെയായി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വന്ദ്യനായ യൂഹാനോ റമ്പാചൻ വളരെ സൗമ്യമായ സമീപനം, എന്തുകൊണ്ടും പരുമല സെമിനാരിയുടെ മാനേജർ സ്ഥാനത്തേക്ക് ഉചിതനായ ഒരു റമ്പാചൻ, ആരോടും ശത്രുതയില്ല, ആർക്കും റമ്പാച്ചനോടും ശത്രുതയില്ല. ബഹുമാനപ്പെട്ട യൂഹാനോ റമ്പാചനെ നിങ്ങൾ ഏവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഫാദർ സൈമൺസ് കരിയ, പരുമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജരാണ്, ഇടുക്കി ഭദ്രാസനത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ച് വളരെ നല്ല നിലയിൽ അവിടെ പ്രവർത്തിച്ച ബഹുമാന്യനായ സൈമൺസ് കരിയാച്ചൻ ഇപ്പോൾ പരുമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജരാണ്. ബഹുമാനപ്പെട്ട സൈമൺസ് കരിയാച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ, കടപ്ര പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ബി ആന്റണി ഈ സമ്മേളനത്തിൽ സന്നിഹിതനാണ്, അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീ കെ ജെ സെബാസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇവിടെ സന്നിഹിതനാണ്. ശ്രീ കെ ജെ സെബാസ്റ്റ്യൻ അവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരുമല സെമിനാരിയുടെ കൗൺസിൽ മെമ്പറായിരിക്കുന്ന ശ്രീ ജേക്കബ് തോമസ് അരിക്കുറം
അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ഈ പരിമല സെമിനാരി കൗൺസിലിന്റെ മെമ്പറായിരിക്കുന്ന ശ്രീ തോമസ് ടി പരിമല അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൗൺസിൽ മെമ്പർ ശ്രീ ജി ഉമ്മൻ അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തേക്കിലച്ചൻ, ഇവിടെ പല കൗൺസിൽ അംഗങ്ങളും പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എപ്പോഴും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന കൗൺസിൽ അംഗമാണ് ബഹുമാനപ്പെട്ട തേക്കിലച്ചൻ. ബഹുമാനപ്പെട്ട തേക്കിലച്ചൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. ബഹുമാനപ്പെട്ട തേക്കിലച്ചനെയും നിങ്ങൾ ഏവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന വന്നിരായ റബ്ബാച്ചന്മാർ, വന്നിരായ വൈദിക ശ്രേഷ്ഠർ, കോർപ്പിസ്കോപ്പമാർ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ പ്രവർത്തകരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിലേക്ക് നിരണം ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠയുടെ അഭിമന്യ ഡോക്ടർ യുഹാനം മത്മുസോസ്നമോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ ഭക്തിപൂർവം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം നമസ്കരിക്കപ്പെടട്ടെ. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായിരിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി സഹോദര മെത്രാപ്പൊലീത്ത അഭിമന്യ എബ്രഹാം എപ്പിഫാനിയോസ് തിരുമേനി, ജനപ്രതിനിധികളെ, സഭാസ്ഥാനികളെ, കൗൺസിൽ അംഗങ്ങളെ, സഹപ്രവർത്തകരെ, വാത്സല്യമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ച കാലമായി പരിശുദ്ധനായ വരവല തിരുമേനയുടെ 107 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധങ്ങളായ സമ്മേളനങ്ങൾക്ക് ഈ ചാപ്പൽ വേദി ഒരുങ്ങി. നിങ്ങൾ അനേകം അതിൽ വന്നു സംബന്ധിച്ചു. പരിശുദ്ധനായ വരുവല തിരുമേനിയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല. ഒരു പാട്ടുണ്ട്, എത്ര സ്തുതിച്ചാലും മതി വരികില്ല എന്ന് പറഞ്ഞതുപോലെ തിരുമേനിയുടെ അവതാരങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരില്ല. ഈ സമ്മേളനത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനിയെ കടന്നുപോയ പാതയിൽ ക്രിസ്തുഭാവം പകർന്നു നൽകിയ ഒരു വലിയ ആത്മീക സ്രോതസ്സായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചപ്പോൾ അസോസിയേഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട ജോർജി ഇവിടെ പറഞ്ഞു, അധികൃതരുടെയും ഇടയിൽ തിരുമേനി പ്രവർത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് ഒരു സമൂഹം നന്നാകേ ഉള്ളൂ എന്ന് കണ്ട തിരുമേനി സ്കൂളുകൾ സ്ഥാപിച്ചു. ഞാൻ ഇതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ, ഈ ക്രിസ്തുഭാവം പകർന്നു കൊടുക്കാനായിട്ട് സാഹസത്തിന്റെയും സഹനത്തിന്റെയും ആത്മാവിനെയാണ് തിരുമേനി ഉൾക്കൊണ്ടത്. വർണ്ണവർഗ വിവേചനം വളരെ കൊടുമ്പിനെ കൊണ്ട് ശക്തമായിരുന്നൊരു കാലഘട്ടത്തിൽ സമൂഹം അവഗണിച്ച് പിന്തള്ളപ്പെട്ടവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവരെ തൊടാനും മാമോദിസ മുക്കാനും കർത്താവിന്റെ തിരിച്ചടിയുടെ രക്തങ്ങൾ കൊടുക്കുവാനും തിരുമേനി മുതിർന്നപ്പോൾ പുറത്തുനിന്ന് ഉണ്ടായതിനേക്കാൾ വെല്ലുവിളി തിരുമേനിക്ക് അകത്തുനിന്നാണ് നേരിടുന്നത്.